ചമക്കാല ഇപ്പോ സർവകലാശാലകളുടെ കാര്യത്തിൽ ചാൻസലർക്കുള്ള അധികാരം അദ്ദേഹത്തിന്റെ ഈ ഗവർണർ എന്നുള്ള നിലയിലുള്ള ഭരണഘടനാപരമായ അധികാരമല്ല, മറിച്ച് നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അധികാരമാണ്. ഇപ്പോ കേരള നിയമസഭയെ സംബന്ധിച്ച്, ചാൻസലറുടെ അധികാരം സംബന്ധിച്ച്, അല്ലെങ്കിൽ ആര് വേണം ചാൻസലർ എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഗവർണറുടെ ഇപ്പോഴത്തെ ഇടപെടലിനെ കുറിച്ച് പറയുമ്പോൾ, നിയമസഭയുടെ, അതായത് ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച പ്രതിനിധികളുടെ ആ സഭയുടെ അവകാശത്തെ കുറച്ച് കാണാൻ പാടില്ലല്ലോ. അഭിലാഷേ, ഇതിനെ അങ്ങനെ ഒന്നും ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട. ഞാൻ വീണ്ടും സമയത്തിനും ഒറ്റ വായത്തിൽ ആവർത്തിക്കാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു വന്നതിൽ എന്താ പ്രശ്നം? ഗവർണർ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, ഗവർണർ നയപ്രഖ്യാപന സമയത്ത് ഞങ്ങളെ മുൾമുലയിൽ നിർത്തി, അദ്ദേഹം ഞങ്ങൾ കൊടുക്കുന്ന ഓർഡിനൻസ് ഒപ്പിട്ട് തരുന്നില്ല, അതിന് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ചാൻസലറുടെ പദവിയുടെ പവേഴ്സ് കുറയ്ക്കുന്നത്? അവിടെയാണ് ചോദ്യം. നീ അദ്ദേഹം തന്നെ പറയുന്നു എനിക്കിത് വേണ്ടെന്നേ, നിങ്ങളങ്ങ് എടുത്തോ എന്ന് പറഞ്ഞാൽ എടുത്തൂടെ? 10-14 യൂണിവേഴ്സിറ്റി സംസ്ഥാനത്തുണ്ട്, ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ പ്രോ ചാൻസലർമാരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ മിനിസ്റ്ററാണ് അഗ്രികൾച്ചർ മിനിസ്റ്റർ പ്രോ ചാൻസലർ, വെറ്ററിനറി സർവകലാശാലയുടെ വെറ്ററിനറി മിനിസ്റ്ററാണ്, നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ മന്ത്രിയാണ്, അതുപോലെ ന്യൂഹാൽസിൻ്റെ പിന്നെ പ്രോ ചാൻസലർ എന്ന് പറയുന്നത് ഇവിടുത്തെ ലോ മിനിസ്റ്ററാണ്. അപ്പോൾ എല്ലാ മിക്കവാറും എല്ലാ മന്ത്രിമാർക്കും ഓരോ പിന്നെ പ്രോ ചാൻസലർഷിപ്പ് ഉണ്ട്. ഈവൻ പിന്നെ കലാമണ്ഡലത്തിൻ്റെ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ കൾച്ചറൽ മിനിസ്റ്ററാണ് അതിൻ്റെ പി വി പ്രോ ചാൻസലർ. അപ്പോൾ അങ്ങനെയുള്ളവരെ വേണം നിങ്ങൾ ചാൻസലർ ആയിക്കോ, അതല്ല മുഖ്യമന്ത്രി ആക്കണോ നിങ്ങൾ ആയിക്കോ. ഇനി AKG സെൻട്രലിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന കൺവീനറെ LDFൻ്റെ കൺവീനറെ ആക്കണേ നിങ്ങൾ അതും ആക്കിക്കോളൂ, പക്ഷേ പ്രശ്നമില്ല. ഇവിടെ അതല്ല പ്രശ്നം. ഞാൻ പറയുന്നത് ഇവിടെ ചാൻസലർ എന്ന പദവിക്കുള്ള ദിവ്യത്വം, അതിൻ്റെ പിന്നെ എന്താ പറയുന്നത് സുതാര്യത, അതിൻ്റെ ഓട്ടോണമി, ആ ചാൻസലർ എന്ന് പറയുന്നത് ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആ യൂണിവേഴ്സിറ്റീസിൻ്റെ തലതൊട്ടപ്പനാണ്. നിങ്ങൾക്ക് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അപ്പിലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ചാൻസലറാണ്. ചാൻസലറാണ് വൈസ് ചാൻസലർമാരെ നിയമിക്കേണ്ടത്, ചാൻസലറാണ് സെലക്ഷൻ പ്രോസസ് നടത്തേണ്ടത്. അപ്പോൾ ചാൻസലറുള്ള അധികാരം വളരെ വലുതാണ്. നിങ്ങൾ ആ അധികാരം അങ്ങനെ നിലനിൽക്കണമെന്ന് പറയുന്നത് അതിൻ്റെ ഓട്ടോണമി നിലനിൽക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇത് കാര്യമറിയാഞ്ഞിട്ടല്ല പ്രകാശൻ ഇത് പറയാത്തത്, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം ഒളിച്ചു വെച്ച് പറയുകയാണ്. നിങ്ങൾ ഈ പിന്നെ എന്താ ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ്കാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനായി ചാൻസലർ പദവി ഒഴിവാക്കുന്നത്, ചാൻസലർ പദവിയുടെ മഹത്വം കളയുന്നത്? നിങ്ങൾ അദ്ദേഹത്തെ മാറ്റുന്നേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ തന്നെ എടുത്തോ, തർക്കമില്ല. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം അഭിലാഷേ? അവിടെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്, അതാണ് കേരളീയ സമൂഹം അറിയേണ്ടത്. എനിക്ക് താങ്കൾ ഇത് കുറച്ച് ടെക്നിക്കലാണ്, പക്ഷേ താങ്കൾ ഒന്ന് കേട്ടേ മതിയാവും. ഇവിടെ എന്താ നേരത്തെയൊക്കെ വൈസ് ചാൻസലർമാരുടെ പദവിയുടെ കാര്യത്തിന് അത് ഇത്രയും വലിയ തർക്കമില്ലായിരുന്നു? നേരത്തെ ഇതേ LDF സർക്കാർ എത്രയോ പ്രാവശ്യം പുറത്തുനിന്ന് വൈസ് ചാൻസലർമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. MG സർവകലാശാല UR അനന്തപുരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, അഭിലാഷൻ അറിയില്ലേ? അതെ. എത്ര മഹത്തായ ഒരു വ്യക്തിത്വമായിരുന്നു. ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ പിന്നെ LDF സർക്കാരിൻ്റെ, ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ അല്ല, അതിനുമുമ്പുള്ള LDF സർക്കാരിൻ്റെ കാലത്താണ് കേരള സർവകലാശാലയ്ക്ക് ഡോക്ടർ AI ജയകൃഷ്ണനെ കൊണ്ടുവന്നത്, IIT മദ്രാസിൽ നിന്നുള്ള പ്രൊഫസറാണ്. എത്ര മാന്യനായിരുന്നു. അവരെയൊക്കെ കൊണ്ടുവരുമ്പോൾ അക്കാദമിക് താല്പര്യങ്ങൾ മാത്രമായിരുന്നു LDFനും സർക്കാരിനും ഉണ്ടായിരുന്നത്. ഇന്നത് മാറുന്നതിനുള്ള കളമൊരുക്കിയിട്ടുണ്ട്. അതിന് BJP ഒരു പങ്കുണ്ട്, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ UGC റെഗുലേഷൻ 2018 നിലവിൽ വന്നതിന് ശേഷം നേരത്തെയൊക്കെ ഇത്തരത്തിലുള്ള സർവകലാശാലകളുടെ നിയമനം, അതിൽ ഈ കേരളത്തിലെ സർവകലാശാല നിയമനത്തിൽ കേരള സർവകലാശാലയിലുണ്ടായിട്ടുള്ള അസിസ്റ്റൻറ്റ് നിയമനം, 2008 അസിസ്റ്റൻറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ശേഷം സർവകലാശാലയിലെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ എല്ലാ അപ്പോയിൻമെൻറ്റും BSC വിട്ടിട്ടുണ്ട്. പക്ഷേ ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് ഇപ്പോഴും സർവകലാശാലയ്ക്ക് തന്നെയാണ്. നേരത്തെ എന്താ പ്രശ്നം? ഓരോ സർവകലാശാലയിലും ആപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ അധ്യാപകരെ സംബന്ധിച്ച് അവരുടെ API സ്കോർ എടുക്കും, അവരുടെ പെർഫോമൻസ് ഇൻഡെക്സ് സ്കോർ എടുക്കും. ആ സ്കോറിൻ്റെ ബേസിസിൽ അവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുമ്പോൾ ഈ സ്കോറിൻ്റെ 80% ഇൻ്റർവ്യൂവിൻ്റെ 20% അവരുടെ ടോട്ടൽ റിസൾട്ടായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ അക്കാഡമിക് ബ്രില്ലിയൻസ് ബേസ്ഡ് ഓൺ ദെയർ അക്കാഡമിക് റെക്കോർഡ്സ്, ആ റെക്കോർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അവരുടെ അക്കാഡമിക് ഇത്, അത് ക്രെഡൻഷ്യൽസ് സ്പെസിഫിക് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്, പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ബേസിസിൽ കിട്ടുന്ന മാർക്കിൻ്റെ 80% ഇൻ്റർവ്യൂവിന് 20% മാർക്കും കൊടുത്ത് 100 എത്ര മാർക്ക് കിട്ടുന്നു അതനുസരിച്ചാണ് ഇവിടെ പ്രൊഫസർമാരെയും അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരെയും അസോസിയേറ്റ് പ്രൊഫസർമാരെയും തീരുമാനിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2018 UGC റെഗുലേഷൻ അനുസരിച്ച് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറെയാണ്. അതായത് നിങ്ങൾക്ക് അക്കാഡമിക് ക്രെഡൻഷ്യൽസ് നിങ്ങളുടെ റെക്കോർഡിലുണ്ടെങ്കിലും നിങ്ങളൊരു നല്ല ടീച്ചറാകണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് വിളിച്ച് ഇൻ്റർവ്യൂ നടത്താം, ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, അതിന് ബേസിക് ആയിട്ടുള്ള ഒരു സ്കോറും തീരുമാനിക്കുന്നു. അതാണല്ലോ ഇപ്പോൾ നമ്മൾ പ്രിയ വർഗീസിൻ്റെ തർക്കത്തിലൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ബേസിക് സ്കോർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും തീരുമാനിക്കാം എത്ര പേരെ ഇൻ്റർവ്യൂവിന് വിളിക്കണമെന്ന്. ഫോർ എക്സാമ്പിൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്കോറുള്ള മുഴുവൻ ആളുകളെയും വിളിക്കാൻ. കേരള സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട് ഒരു പോസ്റ്റിന് 10 പേരെ വിളിക്കാൻ, പക്ഷേ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ 2 പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് 15 കൂട്ടിയിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോടോ ഒരു പോസ്റ്റിലേക്ക് 20 പേരെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, 2 പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് 30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സർവകലാശാലകളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത്തരത്തിൽ ബേസിക് അവരുടെ പെർഫോമൻസ് ഇൻഡെക്സ് നോക്കാതെ തന്നെ അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കാം. അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നോക്കൂ, കണ്ണൂർ തീരുമാനിച്ചിരിക്കുന്നത് എന്താണ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവരെയും ഇൻ്റർവ്യൂവിന് വിളിക്കാം. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ക്വാളിഫൈ ചെയ്ത മാർക്കെല്ലാം മാറ്റിവെക്കുകയാണ്.
പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂവിലേക്ക് കടക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് 50 മാർക്കിൽ മാർക്ക് ഇടുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പരമപ്രധാനമായിട്ട് വരുന്നത് വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലറാണ് ഈ ഇൻ്റർവ്യൂ ബോർഡിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആ ഇൻ്റർവ്യൂ ബോർഡിൽ സബ്ജക്ട് എക്സ്പേർട്സ് വേണമെന്നും അല്ലെങ്കിൽ ഡീൻ ആര് വേണമെന്നും ഒക്കെ ചാൻസലറെടുത്ത് അയച്ചാൽ പോലും വൈസ് ചാൻസലർ കൊടുക്കുന്ന പേരാണ് ചാൻസലർ ഒപ്പിട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെ വൈസ് ചാൻസലർ ഇത്തരത്തിലുള്ള നിയമനങ്ങളിൽ ക്രൂഷ്യലായി വരുന്നത് കൊണ്ട് 2018 റെഗുലേഷന് ശേഷം ഇത്തരത്തിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്ന കാര്യത്തിൽ തങ്ങൾക്ക് അപ്രമാദിത്വം ഉണ്ടാകണമെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സർക്കാർ പറഞ്ഞിട്ടുള്ള ഏത് പേരാണ് അംഗീകരിച്ചു കൊടുക്കാതിരുന്നിട്ടുള്ളത്? അദ്ദേഹം പുറത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ വൈസ് ചാൻസലറെ നിയമിച്ചത് ക്രമവിരുദ്ധമായിട്ടാണെന്ന് അദ്ദേഹം. കേരളയുടെ കാര്യത്തിൽ ഇനി അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവിടെ വീണ്ടും വീണ്ടും അടുത്ത ഡിസ്പ്യൂട്ട് വരികയാണ് അഭിലാഷേ. താങ്കൾ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അടുത്ത ഡിസ്പ്യൂട്ട് വരികയാണ്. കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സെർച്ച് കമ്മിറ്റി ഉണ്ടായിക്കഴിഞ്ഞു. ഈ നിയമം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിലവിലുള്ള നിയമം അനുസരിച്ച് അദ്ദേഹം രണ്ടുപേരെ UGC പ്രതിയെയും അദ്ദേഹത്തിൻ്റെ പ്രതിയെയും വെച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ജൂലൈ മാസം 15-ാം തീയതി തന്നെ തീരുമാനിച്ചിരുന്നു. പിന്നെ ജൂൺ മാസം 20-ാം തീയതി കൂടി സിൻഡിക്കേറ്റ്, ഞാൻ ഡേറ്റ് സബ്ജക്ട് കറക്ഷൻ, കേരള സർവകലാശാല സെനറ്റ് കൂടി ഒരാളെ തീരുമാനിച്ചു. എന്നിട്ട് ആ പേര് എന്തുകൊണ്ട് ചാൻസലർ കൊടുത്തില്ല, മനഃപൂർവ്വം കൊടുത്തില്ല? കാരണം ഇത് നടക്കരുത്. ഞങ്ങൾ നിയമനിർമ്മാണം നടത്തി വൈസ് ചാൻസലർ ഞങ്ങളുടേതാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മതി ഇതിൻ്റെ കാര്യങ്ങളെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അവർ ആ പേര് കൊടുക്കാതിരുന്നത്. പക്ഷേ ബുദ്ധിപരമായി ചാൻസലർ എന്ത് ചെയ്തു, ഗവർണർ എന്ത് ചെയ്തു, അദ്ദേഹം രണ്ടുപേരെ വെച്ചുകൊണ്ട് ഇത്തരം സെലക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോയി. ഇനി കേരളയുടെ കാര്യത്തിൽ നിയമം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമനിർമ്മാണം നടത്തിയാൽ പോലും പക്ഷേ ഇതിന് ഒറ്റ ഇടവേളയുണ്ട്. പക്ഷേ ഞാൻ അതിനു മുമ്പ് താങ്കൾക്കൊരു 20 സെക്കൻഡിൽ ഉത്തരം പറയാമെങ്കിൽ, ഇപ്പോൾ ചാൻസലറുടെ അല്ലെങ്കിൽ ഗവർണറുടെ അപ്രമാദിത്വമാണ് എങ്കിലോ, ഇവിടെ വൈസ് ചാൻസലറെ നിയമിക്കുന്ന കാര്യത്തിൽ ഗവർണറുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ, അങ്ങനെ നിയമിക്കപ്പെടുന്ന ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ള വൈസ് ചാൻസലർക്ക് അവിടുത്തെ മറ്റ് നിയമനങ്ങളിൽ ഇതേ പക്ഷപാതിത്വം കാണിച്ചുകൂടെ? ഇതേ സ്വജന പക്ഷപാതിത്വം അങ്ങനെ അഭിലാഷേ, ഈ ഇത്രയും കാലഘട്ടത്തിനിടയ്ക്ക് എന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് LDF ആയാലും UDF ആയാലും സർക്കാരിന്റെ ഭാഗത്ത് ഗവർണർ ഇത്തരത്തിൽ വേദന കാണിച്ചിരുന്നു പരസ്യമായി പറഞ്ഞിട്ടുള്ളത്? താങ്കൾ പറയേ ഒരു ഉദാഹരണം. താങ്കൾ പറയും ഭാവിയിൽ അങ്ങനെ ഉണ്ടായാലോ, ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് ആ ചാൻസലർ എന്നുള്ള മഹത്വം അല്ല കളയേണ്ടത്. അദ്ദേഹത്തെ മാറ്റും നിങ്ങൾ, ഞാൻ അവിടെ കാര്യം ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റിക്കൊള്ളൂ, പകരം ആ ചാൻസലർ പദവിയുടെ ഡിഗ്നിറ്റി കളയുന്നത് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം. ശരി.